അല്ല എന്തിനാണ് കുട്ടികളെ നമ്മൾ കൊച്ചിലെ പഠിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ പല നന്മകളുണ്ടാകാൻ വേണ്ടിയാണ്. ഒരു കലാകാരനാകാൻ മാത്രമല്ല, നന്മയുള്ള ഒരു 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 പൗരനായിട്ട് വളർന്ന് വരാനായിട്ടും കൂടിയാണ്. നല്ല മനുഷ്യൻ, നല്ല മനുഷ്യത്വം, മനുഷ്യത്വം ഉണ്ടാകാനായിട്ടാണ് പലതും നമ്മൾ നമുക്ക് ചെയ്യണോ എന്നുള്ള രണ്ടാമതൊരു ചിന്ത വരും. ഇത് ചെയ്യാമോ, ഇത് പറയാമോ എന്നുള്ള ചിന്ത വരുന്നതിന് സഹായകമാണ് ഏതു കലയും. അതിൽ ഏറ്റവും അഗ്രഗണ്യം സംഗീതം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അതിന് ചുവരുകളില്ല, ക്യാൻവാസ് ഇല്ല, വരയ്ക്കാനൊരു ക്യാൻവാസ് വേണ്ട ആവശ്യമില്ല. ഒരു വായുവിൽ പോവുകയാണ് ഈ ശബ്ദം. നൃത്തം ചെയ്യാനായിട്ടൊരു സ്പേസ് വേണം. സംഗീതത്തിന് അതൊന്നും വേണ്ട, പ്രത്യേകിച്ച് പാടുന്നതിന് ഒരു ഒരു ഇതും വേണ്ട. നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ തൊണ്ടയാണ് സംഗീതക്കാരൻ്റെ. അപ്പോൾ അത് സൃഷ്ടിക്കുന്ന ഒരു പ്രപഞ്ചം എന്ന് പറയുന്നത് അതൊരു അനുഭവ വേദ്യമായിട്ടൊന്ന കാര്യമാണ്. കേൾവിക്കാരും പാടുന്നവരൊക്കെ തന്നെ. അപ്പോൾ അത് നമ്മൾ ഈ കാലഘട്ടത്തിലാണെങ്കിലും ലോക്ക്ഡൗൺ കാലഘട്ടമാണെങ്കിലും ശരി, അതിന് മുമ്പാണെങ്കിലും എൻ്റെ ശീലം എന്ന് പറയുന്ന സംഗീതം മാത്രമേ ഉള്ളൂ. ഏത് അവസ്ഥയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സംഗീതം. ഇഷ്ടം വന്നാലും, പ്രണയം വന്നാലും, സന്തോഷം വന്നാലും, സങ്കടം വന്നാലും, വിരഹം വന്നാലും സംഗീതത്തെ ആശ്രയിക്കുന്നവരാണ് നമ്മളൊക്കെ. ഏറ്റവും അധികം സങ്കടം വരുമ്പോൾ നമ്മുടെ ശ്വാസഗതിയാണ് മാറുന്നത് പെട്ടെന്നൊരു ഒരു അല്ലേ. നമുക്കൊരു സങ്കടം വരുമ്പോൾ ഇപ്പം ആരെങ്കിലും മരിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്വാസത്തിന് ഒരു നിയന്ത്രണമില്ല. അപ്പം നമ്മുടെ ശ്വാസത്തെ നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ് സംഗീതം. കാരണം അതൊരു അതുതന്നെ ഒരു സംഗീതം തന്നെ ഒരു പ്രാണായാമമാണ്, ഒരു 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 എന്താണ് ഒരു ഒരു ശ്വാസ നിയന്ത്രണത്തിനുള്ള ഒരു ഒരു വഴിയാണ്. അത് ചെയ്യുന്ന പലർക്കും, സംഗീതക്കാർക്ക് പലർക്കും ഈ ആസ്മ വരില്ല എന്ന് പറയും. കാരണം അത് തന്നെ ഒരു ഇതാണല്ലോ, ഒരു ശ്വാസത്തെ നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്, അറിയാതെ ചെയ്യുന്ന കാര്യമാണ്, തെറാപ്പിയാണ്. പലരും ഇപ്പോൾ എൻ്റെ സംഗീതത്തിൽ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ചലനത്തെ പറ്റി പോലും അടുത്ത ഈ ന്യൂറോ മ്യൂസിക്കോളജി എന്ന് പറഞ്ഞ അടുത്ത കാലത്ത് കേട്ടു. അത് ഉണ്ടാക്കുന്ന ചലനം അളക്കുന്ന ഒരു 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 എന്താണ് പിന്നെ നമ്മുടെ ആധുനിക ശാസ്ത്രം ഉണ്ടായി എന്നുള്ളത് അത് കേൾക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന ചലനത്തെ പറ്റി അളക്കാനായിട്ട് അതിനൊരു ശാസ്ത്രം കേൾക്കുമ്പോൾ വളരെ സന്തോഷം, അത്ഭുതം, അതെ അത്ഭുതമാണ്, അതെ.